ഞങ്ങളുടെ നേതാക്കന്മാർ 100, 200 നേതാക്കന്മാർ ഓരോ പഞ്ചായത്തിലും സംവാദത്തിലാണ്. അവർ ചെയ്ത കാര്യങ്ങൾ, ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ. ഈ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് പാർട്ടിയിലെ അടിമുതൽ മുടി വരെയുള്ള നേതാക്കന്മാർ ആ ഒരു മനസ്സായിട്ട് ഒറ്റക്കെട്ടായിട്ട് പാർട്ടിയുടെ വിജയത്തിന് വേണ്ടി ജോലി ചെയ്യും. കോൺഗ്രസിന്റെ കൂടുതൽ നേതാക്കൾ കൂടി എത്തുന്നതോടെ പുതുപ്പള്ളിയിലെ പ്രചാരണം ശക്തമാവുകയാണ്. കെ സി വേണുഗോപാലാണ് ഇപ്പോൾ മനോരമ ന്യൂസിനൊപ്പം ചേരുന്നത്. പുതുപ്പള്ളിയിലെ പ്രചാരണം കോൺഗ്രസ് ശക്തമാക്കുകയാണോ? 30,000 മുകളിലുള്ള ഒരു ഭൂരിപക്ഷമാണോ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്? ഞാൻ ഭൂരിപക്ഷത്തിന് എണ്ണമൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ റെക്കോർഡ് ഭൂരിപക്ഷമായിരിക്കും. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടിയ ഭൂരിപക്ഷത്തിൽ പുതുപ്പള്ളിയിലെ ജനങ്ങൾ ചാണ്ടിയുമ്മനെ ഇപ്രാവശ്യം വിജയിപ്പിക്കും എന്നുറപ്പാണ്. ഈ പ്രചാരണം ശക്തമാക്കുമ്പോഴും LDF സ്ഥാനാർത്ഥി ഉയർത്തി വെച്ചൊരു കാര്യമുണ്ട്, ഒരു സംവാദത്തിന് തയ്യാറാണോ എന്നുള്ളത്. ഇതുവരെയും ആ ഒരു സംവാദത്തിലേക്ക് എത്താൻ എന്തുകൊണ്ടാണ് കഴിയാതിരുന്നത്? അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയോട് ഒരു പത്രസമ്മേളനം നടത്താൻ പറ 6 മാസമായിട്ട് നടത്തിയിട്ട് സംവാദം അങ്ങനെയാണല്ലോ. കേരളത്തിൽ അദ്ദേഹം നടത്തുന്ന ഭരണ നേട്ടങ്ങളെക്കുറിച്ചോ ജനങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ചോ കേരളത്തിലെ മുഖ്യമന്ത്രി 6 മാസമായിട്ട് പത്രലേഖനെ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടില്ല നിൽക്കുന്നത്. സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഞാൻ ഒന്നും മോശം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ആ ശൈലി ഞങ്ങളുടേതല്ല. സംവാദത്തിൽ ഞങ്ങൾ എല്ലാ ദിവസവും നടത്തുന്ന സംവാദം തന്നെയാണ്. ഞങ്ങളുടെ നേതാക്കന്മാർ 100, 200 നേതാക്കന്മാർ ഓരോ പഞ്ചായത്തിലും സംവാദത്തിലാണ്. അവർ ചെയ്ത കാര്യങ്ങൾ, ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ, അതല്ല അത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപങ്ങളിലേക്ക് പോവില്ല എന്ന് LDFന്റെ നേതൃത്വം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും അച്ചുമ്മന്റെ വസ്ത്രത്തിന്റെ വില, അല്ലെങ്കിൽ ബാഗിന്റെ വില തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെ ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. ഇതിനെയൊക്കെ കോൺഗ്രസ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ജീവിച്ചിരിക്കുന്ന കാലത്ത് ഉമ്മൻചാണ്ടിയെ അവർ വെറുതെ വിട്ടിട്ടില്ല. ഇല്ലാത്ത കാരണങ്ങൾ പേര് വളഞ്ഞു പിടിച്ച് ആക്രമിക്കുകയായിരുന്നു ജീവിച്ചിരുന്ന കാലത്ത് ഉമ്മൻചാണ്ടിയെ. രാവും പകലും ഈ നാടിന് വേണ്ടി പണിയെടുത്ത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചൊരു മനുഷ്യനെ ജീവിച്ചിരുന്ന കാലം മരിച്ചിട്ടും അദ്ദേഹത്തെ വെറുതെ വിടില്ല എന്നുള്ളതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് അവർ ഈ തെരഞ്ഞെടുപ്പിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, അത്തരം കാര്യങ്ങൾ ചെയ്യുന്ന അവർക്കെതിരായിട്ടുള്ള ഏറ്റവും ശക്തമായ ജനവികാരമായിരിക്കും. അവർക്ക് അവരുടെ സർക്കാരിനെക്കുറിച്ച് പറയാനൊന്നുമില്ല. ഗവൺമെൻറ്റിനെ കുറിച്ച് പറഞ്ഞാൽ പുറത്ത് ജനങ്ങളുടെ അടുത്ത് പോയി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ അവരിതൊക്കെ പറയും. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പ്രചാരണത്തിന് ഇറങ്ങിയെങ്കിൽ പോലും മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ ഈ വീണയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾക്കൊന്നും കൃത്യമായിട്ടുള്ള മറുപടി നൽകിയിട്ടില്ല. അല്ലെങ്കിൽ ആരോപണം കുറച്ചുകൂടി മുഖ്യമന്ത്രി ശക്തമാക്കാത്തതുപോലെ തോന്നിയോ? അല്ല, മുഖ്യമന്ത്രിയുടെ പ്രസംഗം ഞാൻ കണ്ടപ്പോൾ ഇത്രയും ജീവനില്ലാത്തൊരു പ്രസംഗം അദ്ദേഹം പ്രസംഗിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല സത്യത്തിൽ. വികസനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റാൻഡേർഡ് പ്രസംഗമായിരുന്നു എന്നാണ് മന്ത്രി VN വാസവൻ പറയുന്നത്. അത് അദ്ദേഹത്തിന് അത്രയല്ലേ പറയാൻ പറ്റുള്ളൂ? അത് അദ്ദേഹം പറയുന്നു. പക്ഷേ കേരളത്തിലെ മുഖ്യമന്ത്രി പൂർണ്ണമായും പ്രതിരോധത്തിലായൊരു പ്രസംഗമായിരുന്നു ആ പ്രസംഗം. കാരണം ഇത്രയേറെ ഈ നാട്ടിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടും ആ ചർച്ചകളെക്കുറിച്ചൊന്നും പ്രതികരിക്കാതെ ജനങ്ങളോട് വന്ന് പറയുമ്പം ഉള്ളിൻ്റെ ഉള്ളിലൊരു കുറ്റബോധം ഉണ്ടാവും സാധാരണഗതിയിൽ മനുഷ്യർക്ക്. അത് അദ്ദേഹത്തെ വേട്ടയാടിയിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ UDF ആണെങ്കിലും പറഞ്ഞിരുന്നത് മന്ത്രിമാർക്കൊന്നും ഇവിടെയുള്ള നാട്ടുകാരെ അഭിസംബോധന ചെയ്യാൻ കഴിയില്ല, അതിനുള്ള ആത്മവിശ്വാസം ഇല്ല എന്നുള്ളതാണ്. അതിന് മറുപടിയായിട്ടാണ് ഇപ്പോൾ 11 മന്ത്രിമാരൊക്കെ പ്രചാരണത്തിന് ഇറങ്ങിയിട്ടുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ പ്രതിരോധത്തിലാക്കുന്നുണ്ടോ? അത് വളരെ നല്ലതായി. അവരെല്ലാം വന്ന് പ്രസംഗിക്കുന്നതോടുകൂടി അവരുടെ ഓരോ വകുപ്പിലും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് കൂടുതൽ ചോദിക്കാൻ അവസരം കിട്ടും, മനസ്സിലാക്കി ഞങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനും അവസരം കിട്ടും. അതിനൊന്നും ഞങ്ങൾക്ക് യാതൊരു ഭയമില്ല. അവർ ഈ ക്യാബിനറ്റ് മൊത്തം ഇറക്കട്ടെ ഇനിയുള്ള ദിവസങ്ങളിൽ. അവർ ക്യാബിനറ്റ് മൊത്തം ഇറക്കട്ടെ, മുഖ്യമന്ത്രി അടക്കം ക്യാമ്പ് ചെയ്യട്ടെ, ഞങ്ങൾ തീർത്തും ആത്മവിശ്വാസത്തിലാണ്. ഒപ്പം തന്നെ ഈ പ്രവർത്തക സമിതി പട്ടിക വന്നപ്പോഴേക്കുമുള്ള രമേശ് ചെന്നിത്തലയുടെ അതൃപ്തിയും കൂടി പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പുമായിട്ട് ചേർത്ത് വയ്ക്കുമ്പോൾ ഈ 8-ാം തീയതിക്ക് വെറുതെ ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ട് ഇപ്പം ചർച്ചയില്ല. രമേശിനൊന്നും ഒരു അതൃപ്തി ഇല്ല. രമേശ് വളരെ സന്തോഷവാനായിട്ട് എല്ലാ ദിവസവും പങ്കെടുക്കുന്നു. പിന്നെ നിങ്ങൾ എന്നോട് ചോദിക്കും, ഈ ചോദ്യത്തിന് ഞാൻ ഒരു ദിവസം ഉത്തരം പറഞ്ഞു, വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുമില്ല. പാർട്ടി ഒരു കാര്യം മാത്രം പറയാം, ഈ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് പാർട്ടിയിലെ അടിമുതൽ മുടി വരെയുള്ള നേതാക്കന്മാർ ആ ഒരു മനസ്സായിട്ട് ഒറ്റക്കെട്ടായിട്ട് പാർട്ടിയുടെ വിജയത്തിന് വേണ്ടി ജോലി ചെയ്യും. അതിവിടെ അവസാനിക്കില്ല. ഇത് കഴിഞ്ഞ് ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞ് പഞ്ചായത്ത് ഇലക്ഷൻ, പഞ്ചായത്ത് ഇലക്ഷൻ നിയമസഭാ ഇലക്ഷൻ, ഇതുവരെ വിശ്രമമില്ലാതെ കോൺഗ്രസ് നേതാക്കൾ ഒറ്റക്കെട്ടായി ജോലി ചെയ്യും. 8-ാം തീയതിക്ക് ശേഷം ഇക്കാര്യത്തിൽ എന്തെങ്കിലും ചർച്ച ഉണ്ടാവും? ഒന്നും ഞാൻ പറഞ്ഞില്ല, ഇതിനകത്തൊന്നും വേദനാവേണ്ട. കോൺഗ്രസിലെല്ലാം സ്മൂത്തായിരിക്കും. കോൺഗ്രസിലെല്ലാം സ്മൂത്തായിരിക്കും, ഒറ്റക്കെട്ടായി തന്നെയുള്ള പ്രചാരണമായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് KC വേണുഗോപാൽ മനോരമ ന്യൂസിനോട് പറഞ്ഞത്. ക്യാമറമാൻ രാജു പാവറട്ടിക്കൊപ്പം അനിറ്റ സെബാസ്റ്റ്യൻ, മനോരമ ന്യൂസ്, കോട്ടയം.